എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ചെമ്മരത്തൂരിൽ അജ്ഞാതൻ വീട്ടുകിണറ്റിൽ വീണ മരിച്ച നിലയിൽ. കോഴിക്കോട് സ്വദേശിയായ 70 വയസ്സ് തോന്നിക്കുന്ന പുരുഷനാണ് മരിച്ചത്. മോഷണ ശ്രമത്തിനിടെ അബദ്ധത്തിൽ കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം. കടവത്ത് വയൽ ആലേ പുതിയോട്ടിൽ ഉദയഭാനുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ വെള്ളമെടുക്കാൻ വീട്ടുകാർ കിണറ്റിൽ നോക്കിയപ്പോഴാണ് ഷർട്ട് പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കോഴിക്കോട് ആശുപത്രിയിൽ നിന്നുള്ള ഷീട്ട് ലഭിച്ചിട്ടുണ്ട്. വടകര പോലീസ് ഇൻക്വസ്റ്റ് ചെയ്ത മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഞാൻ ഇന്ന് രാവിലെ 7 എഴുന്നേറ്റിട്ട് പല്ല് വെച്ച് മുഖം കഴുകാൻ പിന്നെ കുളിമുറി കയറിയതാണ്. അപ്പം വാതിൽ പൊളിഞ്ഞ് വീണ കണ്ടതിന് ശേഷം നോക്കിയതാണ്. അപ്പോൾ കുളിമുറിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് ബക്കറ്റും കാര്യങ്ങളൊന്നും കാണാത്ത സമയത്ത് കിണറ്റിലേക്ക് നോക്കിയതാണ്. കിണറ്റിലേക്ക് നോക്കുമ്പോൾ ബക്കറ്റും കയറും കാണുന്നുണ്ട്. പിന്നെ പുറത്തുകൂടി നോക്കുന്ന സമയത്താണ് ആളെ കണ്ടത്. അപ്പോൾ ഒരാൾ വീണ് കിടക്കുന്നതെന്ന് കണ്ടതിന് ശേഷമാണ് പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ച് എൻ്റെ മരുമകനെയും അമ്മാവൻ്റെ മോനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ ഫയർഫോഴ്സിലും പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ച് അതിന് ശേഷമാണ് ഇത് ബോഡിയൊക്കെ കണ്ട് പിന്നെ എരഞ്ഞിപ്പാലത്തുള്ള ആളാന്നുള്ള മനസ്സിലായത്. മോഷണത്തിനായിട്ട് ആയിരിക്കാം എന്ന്. അപ്പോൾ എന്നാൽ ഇപ്പം പോലീസാരെല്ലാം പോയതിൻ്റെ ശേഷം ഞങ്ങളിപ്പം ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുണ്ട് കണ്ടുകിട്ടി. മുണ്ടിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോയ വഴി ഇതെല്ലാം മനസ്സിലായി. ഇവിടെയുള്ള തോട്ടിൽ കൂടി തന്നെ ആൾ ഓടിപ്പോയ അണ്ടർവയർ ഒന്നുമില്ല. വെറു ഓ ഒന്നിൽ കൂടെ ആൾ ഉണ്ടാകുന്ന സാധ്യത, കാരണം പിന്നെ തീപ്പെട്ടിയും ലൈറ്ററും വെള്ളത്തിന്ന് കിണറ്റിന്ന് കിട്ടി. ഇപ്പം വെള്ളം വറ്റിച്ചതിൻ്റെ ശേഷം തീപ്പെട്ടിയും ലൈറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പിന്നെ കുളിമുറിൻ്റെ ഡോറ് ഉള്ളിന്ന് പ്ലൈവുഡ് അടിച്ച ഡോറാണ്. അപ്പോൾ അത് പൊളിഞ്ഞ് കുളിമുറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഫ്രെയിം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതിന് ശേഷം കിണറ്റിൽ നോക്കുന്ന സമയത്ത് ബക്കറ്റും കയറൊക്കെ കിണറ്റിൽ തന്നെയാണല്ലേ. പുറത്തുകൂടി വന്ന് നോക്കുന്ന ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയുണ്ട് ഇവിടെ. ഞാനും ഏട്ടൻ്റെ ഭാര്യയും കൂടി പുറത്തുകൂടി വന്ന് നോക്കുന്ന സമയത്താണ് ആളെ തല കാണുന്നത്. കംപ്ലീറ്റ് മുട്ടയടിച്ചിട്ടാ, കണ്ണിൻ്റെ പിരിയം വരെയല്ല, വായിൽ ഒരു പല്ലും ഇല്ല. 73 വയസ്സുണ്ട്. ഐഡൻറ്റി കാർഡ് കിട്ടീന്. എൻ്റെ വീട്ടിലെ പിന്നെ കോഴിക്കൂട് ആട്ടും കൂടെയൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ പിന്നെ വിറക് പോലെ എൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇതല്ലേ ഉള്ളൂ, വെറും ഷർട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഷഡി വരെയില്ല, ഒരു മുണ്ടും ഇല്ല. ഉള്ളു കയറിയിട്ടില്ല. ഉള്ളു കയറി കയറുന്നതിൻ്റെ മുന്നേ വഴുതി വീണാന്ന സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. തലേൻ്റെ ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പരിക്കുണ്ട്. പോലീസും ഫയർഫോഴ്സൊക്കെ വന്ന് ബോഡിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാൾ കോഴിക്കോട് സാറിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാ. അവിടുത്തെ കാർഡുണ്ട് ഹോസ്പിറ്റലിലെ. അപ്പം ഫോൺ നമ്പറും ഇതൊക്കെ നോക്കി നോക്കുമ്പോൾ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടിട്ടാള് ഇയാളെ അന്വേഷിച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ എന്തെല്ലാന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിലെ പറയാം. ഇയാളെ പിന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം ഇത്രയും 73 വയസ്സുള്ള ഒരു അയാളാണെങ്കിൽ, ഇനിയിപ്പോൾ അയാൾ പോക്കറ്റ് അടിച്ചിട്ട് വേറെ ആളെ കാർഡ് വെച്ചോന്നറിയില്ല. പിന്നെ ഇത്രയും പ്രായമുണ്ട് ഞാനെല്ലാം കണ്ടതാ എടുത്ത് കിടത്തിയിട്ടു. അപ്പോൾ ഫോട്ടോ എല്ലാം ഞങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാൾ ഇവിടെ അങ്ങനെ ഒരു വാതിൽ തകർക്കുള്ള കിളപ്പൊന്നും അയാൾക്ക് കാണുന്നില്ല. ചിലപ്പം പണ്ടേ മോഷ്ടാവായിട്ട് പൂട്ട് തകർക്കുവാനും എടുക്കുവാനുള്ള കഴിവുള്ള ആളായിരിക്കും. ഇവരുടെ പിന്നിൽ ആളുണ്ടാവും. കാരണം ഇത്രയും ഈ കിണറ്റിൽ ഇവൾ വീഴുമ്പോൾ ഇവർ മുണ്ടോ എന്തോ പിടിച്ചിട്ടായിരിക്കാം. മുണ്ടോല കയ്യിലായിട്ടാണ് അവിടെ കൊണ്ടിട്ട്. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ തൊട്ടടുത്തുള്ള അവിടുത്തെ ആടിൻ്റെ കൂട് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് മനസ്സാക്കുന്ന ഇതെല്ലാം കണ്ടോണ്ട്. അപ്പോൾ ആടിൻ്റെ കൂടെ ആടെല്ലാം കരഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ ആടെ പെണ്ണുങ്ങളേ ഉള്ളൂ.
ഓല ഇറങ്ങി വന്നാൽ ഓല കയ്യത്തു നിന്ന് കിട്ടിയാൽ കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം മരിച്ചാലും വേണ്ടുമല്ലാന്ന് വെച്ചിട്ട് പോയ ആളായിരിക്കണം. അപ്പോൾ നിസ്സാരമായിട്ട് തള്ളുവാൻ പറ്റില്ല ഇത്. കാരണം മേമുണ്ടെ തന്നെ ഒരു ഒരു ദിവസം ഒരു പകലി ഒരു കുട്ടി ഒരു സ്ത്രീയു ഒരു തമിഴാ അല്ല ഒരു നാലഞ്ച് വീട്ടുകാരിക്ക് ആ നാലഞ്ച് വീട്ടുകാർ സി സി ടി വിയിൽ അവൾ കണ്ടേ പകലുകാരിയെ. പിന്നെ അയ്യാ നാലഞ്ച് വീട് വന്ന് വീട്ടുകാരി അളമാരി വരെ കുത്തി തുറന്നിട്ട് പോലും പോയിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പേ. അങ്ങനത്തെ ഓരോ കേസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പ്രായമുള്ള ഒരാളാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അയ്യോ പാപമാരെ കൊണ്ടുവിട്ടാൽ പിടിച്ചൊന്നൊന്നും പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. എന്താ പറഞ്ഞാൽ ഇവരുടെ പിന്നിലാളുണ്ട്, ഇവർ നല്ല പ്രൊഫഷണൽ കിൽ മറ്റേ മോഷ്ടാവായ കൊണ്ട് പൂട്ട് വിളിക്കുവാനും പിടിക്കുവാനും പറ്റുന്ന കൊണ്ട് അവർ അതിലോട്ട് തന്നെ കാര്യമൊക്കെ ഉണ്ടാവാം. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.